ഒന്നാമത്തെ കാര്യം ദീൻ പഠിക്കണമെന്നതാണെന്ന് പറഞ്ഞല്ലോ. ഇത് നീ ഏറ്റവും ആദ്യം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെടുത്തി നോക്കുക. വഹിയ മസ്അലത്തു തൗഹീദ്, തൗഹീദിന്റെ കാര്യമാണത്. വശിർക്ക്, തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയം നീ നോക്കുക. അക്സറു നാസി അലിമ അന്ന തൗഹീദ ഹഖ്ഖുൻ, ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും തൗഹീദാണ് ശരിയെന്ന് അറിയാം. വശിർക്ക് വശിർക്ക ബാത്തിൽ, ശിർക്ക് ബാത്തിലാണ് എന്ന് അവർക്കറിയാം. തൗഹീദാണ് ശരി, ശിർക്ക് പാടില്ലാത്ത കാര്യമാണ് എന്നത് പൊതുവെ ആളുകൾക്കറിയാം. വലാക്കിൻ അഅറദ അൻഹു വലം യസ്അൽ, പക്ഷേ അതിനെക്കുറിച്ച് ചോദിച്ചറിയില്ല, പഠിക്കില്ല. എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു, എൻ്റെ വാപ്പാൻ്റെ വാപ്പയും അങ്ങനെ തന്നെയായിരുന്നു, എൻ്റെ ഉമ്മാനെ ഞാൻ ഇങ്ങനെയാണ് കണ്ടത്, ഉമ്മാൻ്റെ ഉമ്മയും ഇങ്ങനെ തന്നെയായിരുന്നു. ഇനി ഞാൻ എന്തിനു ചോദിക്കണം എൻ്റെ വാപ്പയോ എൻ്റെ വാപ്പ? തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവർ കഴിഞ്ഞുപോയ തലമുറയാണ്, നിങ്ങൾ പുതിയ തലമുറയാണ്. അവർ പ്രവർത്തിച്ചത് അവർക്കുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കുണ്ട്. അവർ ചെയ്തതിനെക്കുറിച്ച് നിങ്ങളോട് അള്ളാഹു ചോദ്യം ചെയ്യില്ല. അവർക്ക് ചിലപ്പോൾ ഉസറുണ്ടായിരിക്കാം, ഒഴിവ് കഴിവുണ്ട്, അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. നീ ഇത് കേട്ടിട്ടുണ്ട് എങ്കിൽ, അറിഞ്ഞിട്ടുണ്ട്, നീ ചോദിച്ചറിയുന്നത് എൻ്റെ ബാധ്യതയല്ലേ? ചോദിച്ചറിയണം. തൗഹീദിന്റെ കാര്യത്തിൽ പലപ്പോഴും പലരും കാണിക്കുന്ന അബദ്ധമാണിത്. വഅറഫ അന്ന അല്ലാഹ ഹറമ റിബ, അല്ലാഹു പലിശ ഹറാമാക്കിയിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവൻ കച്ചവടത്തിൽ ഏർപ്പെടുന്നു, അവൻ അതിനെക്കുറിച്ച് വിധിവിലക്കുകളെ കുറിച്ച് ചോദിച്ചറിയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് പലപ്പോഴും കച്ചവടത്തിൽ നമ്മുടെ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ പലപ്പോഴും ഓഫറുകളായി വെക്കുന്ന കാര്യങ്ങൾ, കൂപ്പണുകളായി വെക്കുന്ന കാര്യങ്ങൾ, പ്രത്യേക കച്ചവട രീതികൾ, പലതിലും എന്തുണ്ട്? പലിശ അതിൻ്റെ രൂപങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ പഴയ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയതെടുക്കുക എന്ന രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊക്കമായി കൈമാറുകയും തുല്യമായി കൈമാറുകയും ചെയ്യണമെന്ന് നിബന്ധന വെച്ച കാര്യമാണ് സ്വർണം. സ്വർണം റൊക്കമായി കൈമാറണം. അതുപോലെ തന്നെ സ്വർണവും സ്വർണവും കൈമാറുകയാണെങ്കിൽ ഒരേ മജ്ലിസിൽ തന്നെ ഒരേ സമയത്ത് തന്നെ അത് കൈമാറണം. അതുപോലെ തന്നെ തുല്യമായിരിക്കണം. ഒരു പവനു പകരം പഴയ അര പവൻ എടുക്കാൻ പാടില്ല, എന്നിട്ട് ബാക്കി പൈസ കൊടുക്കാൻ പറ്റില്ല. ഒരു പവനിന് പകരം ഒരു പവൻ തന്നെ എടുക്കണം. പല ആളുകൾ ഈ ഗോൾഡ് എക്സ്ചേഞ്ച് പോയി ചെയ്യും. നീ പോയി സ്വർണം പോയി വിൽക്കുക, ആദ്യം സ്വർണ്ണക്കടയിൽ പോയി പഴയ സ്വർണം വിൽക്കുക, വിറ്റതിന് ശേഷം ആ പൈസ കയ്യിൽ വാങ്ങിക്കുക, അത് വാങ്ങിച്ചതിന് ശേഷം ആ തുക കൊടുത്ത് പുതിയ സ്വർണം വാങ്ങിക്കുക. അതല്ലാതെ ഒരിക്കലും പഴയ സ്വർണവും പുതിയ സ്വർണവും അളവിൽ തൂക്കത്തിൽ വ്യത്യാസമുള്ള അവസ്ഥയിൽ കൈമാറരുത്. അതിന് പലിശയിൽ പറഞ്ഞതാണ്, അതിൽ എന്ത് പാടില്ല, ഏറ്റക്കുറച്ചിൽ പാടില്ല, നിയമമാണ്. അപ്പൊ പക്ഷെ പഠിക്കൂല, ആളുകൾ പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള പണയരീതി, ഇസ്ലാമിൽ പണയമുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് പണയമെന്ന് പ്രയോഗിക്കുന്നത് പലപ്പോഴും പലിശയുടെ രൂപമാണ്. 2 ലക്ഷം രൂപ കൊടുക്കുക, ഒരു കാറ് വാങ്ങിക്കും, എന്നിട്ട് ഈ കാറാവും ചിലപ്പോൾ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ഉപയോഗിക്കും. കാറ് തിരിച്ചു കൊടുത്താൽ 2 ലക്ഷം തിരിച്ചു കിട്ടും. യഥാർത്ഥത്തിൽ പലിശയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പലിശ എന്ന് പറഞ്ഞാൽ കുല്ലു ഖർദിൻ ജറ നഫ്അൻ, ഏതൊരു കടം നീ കൊടുക്കുകയും അതിനു പകരം കൂടുതലായി എന്തൊന്ന് നീ വാങ്ങിക്കുകയും ചെയ്താലും അത് പലിശയാണ്. 2 ലക്ഷം നീ ബൈക്കിന് കൊടുത്തു, എന്നിട്ട് നീ ആ ബൈക്ക് കയ്യിൽ വാങ്ങിച്ചു, ബൈക്ക് ഉപയോഗിച്ചു, ഈ ബൈക്ക് ഉപയോഗിച്ചു എന്നത് പലിശയാണ്. അത് കൂടുതലായി വാങ്ങിച്ച കാര്യമാണ്. നീ ആ പണം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ വാടകയ്ക്ക് ഉപയോഗിക്കേണ്ട, മാസം മാസം 1000 രൂപ 2000 രൂപയോ കൊടുക്കേണ്ടതിന് പകരം നീ 2 ലക്ഷം കൊടുത്തിരിക്കുന്നു, എന്നത് പലിശയാണ്. യാതൊരു സംശയമില്ല, അത് പലിശയാണ്. പക്ഷേ ആളുകളിൽ പലരും ഈ രീതി ഉപയോഗിക്കും. വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട്, പണയത്തിൻ്റെ വീട്ടിൽ താമസിക്കും, പലിശയാണ്. ചില ആളുകൾ അവിടെ എന്ത് ചെയ്യും, ഒരു തരികിട കാണിക്കും, ഒരു വാടക എന്ന പേരിൽ 100 രൂപ. നോക്കൂ, ചിന്തിച്ചു നോക്കൂ, നീ ആ 2 ലക്ഷം രൂപ കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ ബൈക്കിന് നീ മാസത്തിൽ എത്ര വാടക കൊടുക്കണം, എത്ര വാടക കൊടുക്കണം? 1000 രൂപ കൊടുക്കണമായിരുന്നു. നീ ഇപ്പോൾ കൊടുക്കുന്നത് 100 രൂപയാണ്, 900 രൂപ പലിശയാണ്. 900 രൂപക്ക് നീ എടുത്തത് പലിശയാണ്. അപ്പോൾ സഹോദര, പലിശ എന്താണ് പഠിക്കണം. കച്ചവടത്തിൻ്റെ വിധിവിലക്കുകൾ എങ്ങനെ വിൽക്കാം, എന്തൊക്കെ വിൽക്കാം പഠിക്കണം. പഠിക്കാതെ വിൽക്കാൻ പാടില്ല. ചില ആളുകൾ പൂഴ്ത്തിവെപ്പ് നടത്തും, പല കാര്യങ്ങൾ അതിൽ പറയാൻ തുടങ്ങിയാൽ ധാരാളമുണ്ട്. വഅറഫ തഹ്രീമ അക്ലി മാലിൽ യതീം, അതല്ലെങ്കിൽ യതീമിൻ്റെ സമ്പത്ത് പാടില്ല എന്ന് അവൻ അറിഞ്ഞിരിക്കുന്നു. വജവാസൽ അക്ലി ബിൽ മഅറൂഫ്, അത്യാവശ്യമാണ് എങ്കിൽ അതിൽ നിന്ന് നന്മയുള്ള രൂപത്തിലെടുക്കാം എന്നവൻ അറിയാം. എന്നാൽ വയത്തവല്ല, യതീമിന്റെ സമ്പത്ത് അവൻ കൈകാര്യം ചെയ്യും. വയത്തവല്ല മാലൽ യതീമി വലം യസ്അൽ, യതീമിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യും, പക്ഷെ അതിനെക്കുറിച്ച് ചോദിച്ചറിയില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. വഖഫിന്റെ സ്വത്തിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. വഖഫിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. കൈമാറ്റം ചെയ്യാൻ പാടില്ല. നിനക്ക് തോന്നിയതുപോലെ അതിൽ ഇടപഴകരുത്. അതുപോലെ തന്നെ യതീമിന്റെ സമ്പത്ത് കയ്യിൽ വന്നെത്തിയാൽ നിനക്ക് തോന്നുന്നത് പോലെ അള്ളാഹു അത് കൽപ്പിച്ചത് എന്താണ് എന്ന് നീ പഠിക്കണം. പഠിച്ചതിന് ശേഷം അത് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് പഠിക്കാതെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എത്രയോ സ്ഥാപനങ്ങളിൽ സ്ഥലങ്ങളിൽ നടക്കുന്ന അവസ്ഥ വളരെ ഗുരുതരമാണ്.